എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തുടർന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ മാറ്റി നിർത്താൻ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം. പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ കെ രക്തകുമാരിയെ തീരുമാനിച്ച സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് എം സന്തോഷ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സന്തോഷ, വലിയ വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നതിന് പിന്നാലെയാണ് പി പി ദിവ്യയോട് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെടുന്നതും ദിവ്യ രാജി സന്നദ്ധത അത് രാജി ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നതും. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി പി ദിവ്യയെ മാറ്റി നിർത്താൻ സിപിഐഎം തീരുമാനിച്ചിരിക്കുന്നു. സിപിഐഎമ്മിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതായി കാണിച്ച് പി പി ദിവ്യ പ്രതികരണവും നടത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു കത്തുകൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എങ്കിലും നിരപരാധിത്വം തെളിയിക്കാൻ നിയമവഴിയിൽ പോരാട്ടം തുടരും എന്നാണ് ഇതിൽ പി പി ദിവ്യ ഈ രാജിക്കത്തിൽ പറയുകയും ചെയ്യുന്നത്. അഴിമതിക്കെതിരെ സതുദ്ദേശമായ വിമർശനമാണ് നടത്തിയത്, പക്ഷേ ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു എന്നുള്ള പാർട്ടി കണ്ടെത്തലിനോട് യോജിക്കുന്നുവെന്നും പി പി ദിവ്യ ഈ രാജിക്കത്തിൽ പറയുന്നുണ്ട്. എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, പറയൂ വിവരങ്ങൾ. അസിത, എ ഡി എം നവീൻ ബാബുവിന്റെ ഈ ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ തലസ്ഥാനത്ത് നിന്ന് നീക്കാൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. ഈ കാര്യം ദിവ്യയെ അറിയിക്കുകയും ദിവ്യയുടെ ഉൾപ്പെടെ ഇത് അംഗീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ദിവ്യ ഇപ്പോൾ രാജിവെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ സി പി എം വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് ഈ അനവസരത്തിലായിരുന്നു പി പി ദിവ്യ ഈ യാത്രയപ്പ് യോഗത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തിയത് എന്നുള്ള നിലപാട് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അഴിമതിക്കെതിരെയുള്ള പരാമർശങ്ങളായിരുന്നെങ്കിൽ കൂടിയും ഈ യാത്രയപ്പ് യോഗത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് തെറ്റായിരുന്നു എന്നുള്ള നിലപാട് തന്നെയായിരുന്നു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ ഘടകം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ പി പി ദിവ്യക്കെതിരെ അന്വേഷണം ഉൾപ്പെടെ നടത്തുകയും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തുകയും ചെയ്ത സാഹചര്യം ത്തിലാണ് നടപടിയിലേക്ക് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കടന്നത്. ഈ തലസ്ഥാനത്ത് നിന്നും പി പി ദിവ്യയെ മാറ്റുകയും രത്നകുമാരിയെ പകരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തലസ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ പി പി ദിവ്യ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഈ പി പി ദിവ്യ പ്രസ്താവനയിൽ പറയുന്ന കാര്യം കുടുംബത്തിനുണ്ടായിട്ടുള്ള ഈ ഒരു ദുഃഖത്തിൽ ഒരു ഖേദിക്കുന്നു, മാത്രമല്ല ഈ നടത്തിയിട്ടുള്ള ഒരു പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് പി പി ദിവ്യ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ മറ്റു കാര്യങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് നിയമവഴിയിലൂടെ നിരപരാധിത്വം തെളിയിക്കും എന്നാണ് പി പി ദിവ്യ ഇപ്പോൾ ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യം. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് സി പി ഐ എം സ്വീകരിച്ചിരുന്നത്. നവീൻ ബാബുവിന്റെ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പത്തനംതിട്ട വരെ പോവുകയും ചെയ്തിരുന്നു. വളരെ കൃത്യമായും ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഒരു നടപടിയിലേക്ക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കടന്നിരിക്കുന്നത്. അസിത, ശരി, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തുടർന്ന് പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്.